بسم الله الرحمن الرحيم അല്ലാത്ത സർവകാര്യങ്ങളെയും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു ആയത്തുണ്ട് സൂറത്ത് തൗബയിൽ. ഞാൻ റമദാനിന്റെ അവസാന വെള്ളിയാഴ്ച വള്ളക്കടവ് പള്ളി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞാൽ ഫസ്റ്റ് വെള്ളിയാഴ്ച വരുന്നവർക്ക് ഈ ആയത്ത് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഇപ്പൊ വ്യാഴാഴ്ച പെരുന്നാളാണ്, വെള്ളിയാഴ്ച സാധാരണ ജുമയ്ക്ക് എല്ലാ പള്ളിയും ആള് കുറവാ. വ്യാഴാഴ്ച പെരുന്നാളാണെങ്കിൽ വെള്ളിയാഴ്ച ആള് കുറയും. കാരണം എന്താ, സഹോദരി ഭർത്താവ് പള്ളിയിൽ നിസ്കരിച്ചിട്ട് വരുമ്പോഴേ സഹോദരി ചുരിദാറൊക്കെ ഇട്ട് റെഡിയാ നിക്ക. ബന്ധുക്കളെ വീട്ടിൽ പോകുന്നത് നല്ലത് തന്നെയാണ്, ഉച്ച കഴിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, അമ്മോടെ കയറ്റും. അപ്പൊ എന്നാലും അങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോ പിറ്റന്ന് ഇനി പോയി രണ്ടു ദിവസം കഴിഞ്ഞൊക്കെ പിന്നെ തിരിച്ചു വരുള്ളൂ. അപ്പോ ഈ വെള്ളിയാഴ്ചയുടെ റമദാൻ കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച ആള് കുറയുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ എല്ലാവരോടും രണ്ടാഴ്ച മുമ്പേ പറഞ്ഞു, റമദാൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് വെള്ളിയാഴ്ച ഈ ആയത്ത് നിങ്ങൾക്ക് ഏതെന്ന് പറഞ്ഞു. മരണമല്ലാത്ത സർവകാര്യങ്ങളെയും ഈ ആയത്ത് ഓടിയിട്ട് തടഞ്ഞു നിർത്താൻ പറ്റും. ഈ ആയത്ത് ഏതെങ്കിലും ഒരു വക്കത്തിന് ശേഷം കൃത്യമായിട്ട് ഓതണം. അപ്പൊ എന്ത് ചെയ്തു, നല്ല ആളായിരുന്നു. കാരണം എന്താ, ഇതോടെ കേട്ടിട്ട് പിന്നെ ചുമ കഴിഞ്ഞു പോവാ. കാരണം എന്തെങ്കിലും ഈ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പറയാൻ പറ്റില്ലെങ്കിലോ. അപ്പൊ കേട്ടിരിക്കട്ടെ, എപ്പോഴും ഓതണ്ട, ആവശ്യം വരുമ്പോ. അങ്ങനെയാണല്ലോ നമ്മള് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ലല്ലോ, സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, ആവശ്യം വരുമ്പോ മാത്രം. കൈവിഷത്തിനുള്ളത് വാ, കൈവിഷമല്ലേ ഇന്നിപ്പൊ ഏറ്റവും കൂടുതലുള്ള കൈവിഷമാ. വെള്ളം കുടിക്കാൻ വലിയ പാടാണല്ലോ. ഏതെങ്കിലും സഹോദരിമാരിങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ, കുടുംബശ്രീക്ക് പോകുമ്പോൾ വെള്ളം കലക്കി തന്നാൽ ആരെങ്കിലും ഉള്ളത് നിങ്ങൾ ആരെങ്കിലും കുടിക്കുമോ? സേനവാട ഇന്ന് ഞാൻ കുടിക്കത്തില്ല, അവള് കൈവിഷം കിളക്കുന്ന ആളാന്ന് പറയും. അപ്പൊ അതിനുള്ളത് വാഗുണ്ട്, എല്ലാത്തിനും മരുന്നൊക്കെ ഉണ്ട്, മരുന്നും മന്ത്രമൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇപ്പൊ ഇവിടെ പറയണില്ല. തിരിപ്പോ ഓതിയൊക്കെ പൈസ വാങ്ങിക്കണം, മുലയാക്കന്മാരെ കഞ്ഞി നമ്മളെ പാറ്റിടുന്നത്. ഇവിടെ പെരുംകുളത്ത് ഓതലൊക്കെ ഉണ്ടോന്ന് ഉള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഇച്ചിരി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? കാരണം എന്താണെന്നറിയോ, ധാരാളം പൈസയും പണവും പവറും ഒക്കെ ആയിപ്പോയല്ലോ. സൂറത്തിൽ ഇഖ്ലാസൊക്കെ ഓതി ഓതി, ഫാത്തിഹയൊക്കെ ഓതി ഓതി, വിഷമം മാറും അല്ലെങ്കിൽ ദുഃഖം മാറും എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി, അതിലേക്ക് കിടക്കുന്നില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ രക്ഷപ്പെടാൻ കൊതിച്ചിരിക്കുന്ന നിങ്ങൾക്കൊരു വഴി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആദ്യം എവിടെയാണ് നന്നാക്കേണ്ടത്? ചെറുപ്പക്കാരാ, താരയിലേക്ക് രക്ഷപ്പെടണം. ഈ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന മജ്‌ലിസിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, അല്ലാ എനിക്ക് രക്ഷപ്പെടണമെന്ന് ഏതെങ്കിലും ചെറുപ്പക്കാര് തീരുമാനിക്കുന്നെങ്കിൽ ചിന്തിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആദ്യം നീ എവിടെയാ നന്നാക്കേണ്ടത്? ആദ്യം കടയിൽ പോയി മുടിവെട്ടലല്ല, ആദ്യം കടയിൽ പോയി മുണ്ട് വാങ്ങി അല്ലെങ്കിൽ വെള്ളത്തൊട്ടി വാങ്ങി തലയിടലല്ല, ആദ്യം അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യലല്ല, ആദ്യം എവിടെയാ നന്നാക്കേണ്ടത്? ഖുർആൻ പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ. പഠിച്ചുകൊള്ളുക ചെറുപ്പക്കാരാ, അറിഞ്ഞുകൊള്ളുക ചെറുപ്പക്കാരാ, ഖദ് അഫ്ലഹ മൻ സക്കാഹ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഹൃദയത്തെ ഭംഗിയാക്കിയവൻ വിജയിച്ചിരിക്കുകയാ, അവൻ മരണപ്പെടുമ്പോഴവന്റെ മുഖം പ്രകാശിക്കുന്നതാ, അവന്റെ ഖബർ വിശാലമാക്കുന്നതാ, അവന്റെ റൂഹിനെ കൊണ്ടുപോകാൻ മലക്കുകൾ ഇറങ്ങി വരുന്നതാ, അവൻ ആഹ്റലോകത്തിൽ ഫരീഖുംബിൽ ജന്നാ എന്ന സ്വർഗത്തിന്റെ വിഭാഗത്തിൽ അവനെ ഉൾപ്പെടുത്തുന്നതാ. ആരെയാണ് 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 ഹൃദയത്തെ പരിശുദ്ധമാക്കിയവനാണ്? മസിൽ പവർ കൂട്ടാൻ ഉറക്കപ്പെടുന്ന കറ്റപ്പെടുന്ന ചെറുപ്പക്കാരാ, ജിമ്മിന്റെ പോയിട്ട് മസിൽ കൂടിയോ എന്നറിയാ, മരുന്നടിച്ചുകൊണ്ട് ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരാ, അത് വേണ്ടെന്ന് സാറുമാകവി പറയില്ല. ആരോഗ്യ സംരക്ഷണ ഇസ്ലാമിന് അന്യമല്ല ചെറുപ്പക്കാരാ, പക്ഷെ ആരും നീ പരിശോധന ആരും നീ പരിശോധിക്കുന്നതിന്റെ മനസ്സിനെയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിന്റെ തല നന്നാക്കുന്നതിന് മുമ്പ്, നിന്റെ ശരീരം മേലിഴക് ഊട്ടുന്നതിന് മുമ്പ്, ഖദാഫ്ലഹ മൻ സക്കാഹ, നിന്റെ മനസ്സിനെ നീ ഭംഗിയാക്കിക്കോ. വഖദ് ഖാബ മൻ ദസാഹ, എത്ര പ്രസംഗിച്ചാൽ, എത്ര നിസ്കരിച്ചാൽ, എത്ര സ്വരക്ക ചെയ്താൽ, എത്ര റമദാൻ പൊട്ടിക്കരഞ്ഞു പോയാൽ, നിന്റെ മനസ്സ് ദുഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഖദ് ഖാബ, നീ പരാജയപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ ഖുർആൻ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, ആദ്യം നന്നാക്കേണ്ടത് മനസ്സിനെയാണ്. നിന്റെ മനസ്സിനെ എങ്ങനെയാ നന്നാക്കേണ്ടത്?
എങ്ങനെയാ മനസ്സിനെ നന്നാക്കുന്നത് സഹോദരിമാരെ? മനസ്സിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ദുർഗുണങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് പുറത്ത് കളയണം. ഒന്ന് അസൂയ, രണ്ട് അത്യാഗ്രഹം, മൂന്ന് കുശുംബ്, നാല് അഹങ്കാരം, അഞ്ച് ആർത്തി. ഇതൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാർ ഉണ്ടോ? വളരെ കുറവാണ്. ഇതൊന്നും ഇല്ലാത്ത സഹോദരിമാരുണ്ടോ? പെരുന്നാളിന്റെ അന്ന് വിലപിടിപ്പുള്ള ഒരു പർദ, വിലപിടിപ്പുള്ള ഒരു സാരി ഏറെങ്കിലും ഒരു പെണ്ണെടുത്തു പോയാൽ അയൽവാസിയായ സഹോദരി അപ്പറേ അപ്പുറത്തെ സൂറ ചോദിക്കും, എടീ ആയിഷ നീ കണ്ടോ ആരിപ്പെടുത്ത സാരി കണ്ടായിരുന്നു? നമുക്ക് കാണണ്ടേ? എന്തുകൊണ്ടാ? അസൂയ കൊണ്ടാ അല്ലേ? നമുക്കൊന്നും എടുക്കാനൊന്നും വേറെ ആരുമില്ലേ എന്ന് പറഞ്ഞ് അസൂയ കൊണ്ടേ പറയാം മനസ്സ്. പക്ഷേ റമദാനം പൊത്തനുസ്കരിച്ച് തഴമ്പതാ ഇവിടെ വന്ന് പിറവിടെ നോക്കിയാ മതി, നിസ്കാര പിന്നെ പായുടെ പകുതി പൊളി ഇപ്പോഴും ഒട്ടിനെറ്റിയിരിക്കുക. അത്രയ്ക്ക് സുരതി കിടന്ന് നിലവിളിയായിരുന്നു. പക്ഷെ അസൂയ മാറിയോ? അതുകൊണ്ട് നിന്റെ ഇബാദത്ത് പഠിച്ചവനെടുത്ത് ആവശ്യമില്ല. അള്ളാഹുവിന്റെ പള്ളിയുടെ നടയിലിരിക്കും. പറയുന്നതോ പറയുന്നതും മുഴുവനും ഫസാദ്. ഈ റമദാനിന്റെ പകുതി കൂടെ ഒരു നോമ്പും സരിത കൊണ്ടുപോയി, ശാലുമേനും കൊണ്ടുപോയി, എല്ലാരും കൊണ്ടുപോയി. കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോഴും പാപ്പാരി ചോദിക്കും, നീ സരിതയെ കണ്ടായിരുന്നാണോ? എങ്ങനെ വിളിക്കാതിരിക്കൂടെ? ചോദിക്ക, നോമ്പ് തുറക്ക. അള്ളാഹുവേ പടച്ചവരെ സൗദി അറേബ്യയുടെ കാരയ്ക്ക് കൊണ്ട് മുറിക്കുമ്പോഴും സരിതയ്ക്കാ കൊടുക്കുന്ന ഫസ്റ്റ്. കൊണ്ടുപോയില്ലേ പകുതിയിൽ കൂടുതൽ റമദാനും പെരുന്നാളും ഒക്കെ ആ രീതിയിലൂടെ നശിപ്പിച്ചില്ലേ? പോട്ടെ രാഷ്ട്രീയ ചർച്ചകൾ പോട്ടെ, ബാക്കിയുള്ള നമ്മുടെ നാടൻ ചർച്ചകളിലേക്ക് വന്നാൽ അയൽവാസികളെ കുറിച്ച് പത്ത് വർത്തമാനം പറയാറ് ഉറക്കം വരുവോ പെങ്ങളേ? നാട്ടിലുള്ളവരെ കുറിച്ച് പത്ത് ഈപത്ത് പറയാറ് സമാധാനമുണ്ടോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് ആദ്യം നിന്റെ മനസ്സ് നന്നാക്കുക, എല്ലാ ദുർഗുണങ്ങളെയും ദൂരേക്ക് വലിച്ചെറിയുക. അൽ ഹസദു യഖുറുൽ ഹസന കമാ തഖുറു നാറുൽ ഹത്തബ, തീ വിറകിനെ തിന്നുന്ന പോലെ അസൂയ നിന്റെ നന്മകളെ മുഴുവനും തിന്നു തീർക്കുന്നതാ. റമദാൻ 29 രാത്രിയും പകലുമായി പൊട്ടിക്കിടന്നു പോയ നിന്റെ നന്മകളെ മുഴുവനും നിന്റെ മനസ്സിൽ വന്ന അസൂയ ഇല്ലേ? അയൽവാസിക്ക് പെരുന്നാളിന്റെ കുട്ടിയെ സമ്മാനം കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ? പണം കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ? വീട് കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ? അത് കാണുമ്പോ അതോടുകൂടി സർവ്വതും നശിച്ചു പോകുന്നതാണ്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി സുലഭി വന്നിരി അണ്ട് കസരെടുത്തോളെ വള്ളക്കളെ ഉണ്ടാക്കി വന്നിരിക്കുക. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയി പണമുണ്ടാക്കി, പണമുണ്ടാക്കിയിട്ട് നാട്ടിൽ വന്നൊരു വീട് വെച്ചു, രണ്ടു കൊല്ലം നിന്നു നാട്ടിൽ വന്നൊരു വീട് വെച്ചു. വീട് വെച്ചാൽ എന്താ മൊത്തം പറയുന്നേ? നാട്ടിലെ ചർച്ച പെരുങ്കുളത്തുള്ളവരൊക്കെ പറയും, മറ്റേ സുധീർ 2 വർഷം പോയി അടിപൊളി വീട് വെച്ചത്. ഏറെ അറബിയെ പറ്റിച്ച് എത്തിങ്ങാനാക്കി വന്നാടാ, അല്ലാതെ അവനവിടെ നിന്ന് പൈസ അവന് മാത്രം കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയ ഉണ്ടാവില്ല. യുവമാര് പോയി കഴിഞ്ഞാണ്ടല്ലോ അള്ളാഹുവേ അവസരം കൊടുക്കണം. അവസരം കക്കാനും നക്കാനും ഒരു അവസരം കിട്ടിയാൽ ആരാ മാറി നിൽക്കുന്നത്? എല്ലാവരും മുമ്പന്തി തന്നെ നിൽക്കും. അതുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്നത് കണ്ട് മാറിയിരുന്നു കൊണ്ട് ഈ അസൂയയും കുശുമ്പും എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറോ, അന്നേ നമ്മുടെ യുവതലമുറ നന്നാവുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള സഹാബികളിൽ നിൽക്കുന്ന സരസിൽ പറയുകയാ, അള്ളാഹുവിന് 300 സ്വഭാവ ഗുണങ്ങളുണ്ട്, അതിൽ ഏതെങ്കിലും 100 അടിമയ്ക്ക് അള്ളാഹു കൊടുത്താൽ അവന് സ്വർഗം നിർബന്ധമാണ്. അള്ളാഹുവിന് 300 സ്വഭാവ ഗുണങ്ങളുണ്ട്, 300 സ്വഭാവ ഗുണങ്ങൾ, ആ 300 സ്വഭാവ ഗുണങ്ങൾ ഏതെങ്കിലും 100 അടിമയ്ക്ക് അള്ളാഹു കൊടുത്താൽ അവന് സ്വർഗം നിർബന്ധമാണ്. പെരുങ്കുളത്ത് വന്നിരിക്കുന്നവരെ ഇവിടുത്തെ സംഘാടകരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, സ്ഥാര നിങ്ങളെ പൈസ പിരിക്കാ കൊണ്ടുവന്നതല്ല, 2 മണിക്കൂർ നമ്മുടെ നാട്ടിലൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. റമദാനിൽ പോലും കണ്ണുപിടിച്ച ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടുകൊണ്ട് കണ്ടതാ, റമദാനിൽ പോലും രാത്രിയാകുമ്പോ സീല് കണ്ട വീടുകൾ ആ തിങ്കലന്റെ ഈ പെരുകുളത്തിന്റെ ആലങ്കോടിന്റെ പരിസരത്ത് ഞങ്ങൾ കണ്ടതാ സാറ്. അതുകൊണ്ട് സങ്കടത്തോടു കൂടി പറയുകരാ, ഞങ്ങൾക്ക് ഒന്നും നിങ്ങൾ പിരിച്ചു തരണ്ട, ഒരു 2 മണിക്കൂർ അവളുടെ ഗൗരവം പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് പറയുകരാ.
എന്തെങ്കിലും സാമ്പത്തിക ബന്ധത്തിന്റെ മിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്, സഹായിക്കാൻ ആരുമില്ല, നോക്കാൻ ആരുമില്ല. അവർക്ക് ഞങ്ങളത് കൊണ്ട് കൊടുത്തിട്ട് ഒരു കുടുംബ ജീവിതത്തിലുള്ള അവസരം ഞങ്ങൾ ഒരുക്കി കൊടുക്കും സാറേ എന്ന് സങ്കടത്തോടു കൂടി പറഞ്ഞു പോരുന്നു. എന്ത് പ്രിയപ്പെട്ട സഹോദര, ഈ സരസ്വൽ ഇരിക്കുന്നവരെ അള്ളാഹുവിന്റെ പ്രത്യേകമായ 300 സ്വഭാവ ഗുണത്തിലൊന്നെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവോ? വില കൂടി മത്ത കൊണ്ട് തലമറയ്ക്കുന്ന പെണ്ണ്, വില കൂടിയ പർദ കൊണ്ട് ശരീരം മറക്കുന്ന പെണ്ണ്, വില കൂടിയ ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ 300 സ്വഭാവ ഗുണത്തിലൊന്നെങ്കിലും നമുക്ക് കിട്ടിപ്പോയാ സ്വർഗമുറപ്പാ.